നമസ്കാരം. ന്യൂയോർക്കിൽ ഈ ആഴ്ച നടക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യാൻ അനുവദിക്കണമെന്ന് താലിബാൻ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ വക്താവ് സുഹൈൽ ഷിഹീനെ അഫ്ഗാനിസ്ഥാൻ യു എൻ അംബാസിഡറായി നിയമിക്കുകയും ചെയ്തുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയ ഗുഡറേസിനെ കത്തയച്ചു. കത്ത് കിട്ടിയതായി സെക്രട്ടറി ജനറലിന്റെ വക്താവ് ഫർഹൻ ഹഖ് സ്ഥിരീകരിച്ചു. ചൈനയും റഷ്യയും ഉൾപ്പെടെ ക്രൊഡേഷ്യൽ കമ്മിറ്റിക്ക് കത്ത് കൈമാറിയതെന്നും ഹഖ് പറഞ്ഞു. യു എൻ യോഗം അവസാനിക്കുന്ന തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് കമ്മിറ്റി ചേരാൻ സാധ്യതയില്ലാത്തതിനാൽ താലിബാൻ വിദേശകാര്യമന്ത്രിക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം താലിബാൻ പുറത്താക്കിയ മുൻ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഗുലാം ഇസ്കാസ് ന്യൂയോർക്കിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ദൌത്യം അവസാനിച്ചുവെന്നും അഫ്ഗാനിലെ നിലവിൽ ഗുലാം ഇസ്കായുമായി പ്രതിനിധീകരിക്കുന്നില്ലെന്നും താലിബാന്റെ കത്തിൽ പറയുന്നു. എന്നാൽ യു എൻ നിയമപ്രകാരം ക്രൊഡേഷ്യൽ കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കും. വരെ ഗുലാം ഇസ്കാസ് തന്നെയാവും പ്രതിനിധിയായി തുടരുക. സെപ്റ്റംബർ 27 അദ്ദേഹം സഭയെ അഭിസംബോധന ചെയ്യും. 1996-2001 കാലയളവിൽ താലിബാൻ ഭരിച്ചപ്പോൾ പുറത്താക്കപ്പെട്ട സർക്കാരിന്റെ പ്രതിനിധിയാണ് യു എനിൽ തുടർന്നത്. താലിബാൻ അംബാസിഡറെ യു എൻ സ്വീകരിക്കുന്നത് രാജ്യാന്തര അംഗീകാരത്തിനായി ശ്രമിക്കുന്ന താലിബാൻ സർക്കാരിന് നിർണായകമാണ്. തകർന്നടഞ്ഞ അഫ്ഗാൻ സമ്പദ് വ്യവസ്ഥയുടെ സുരക്ഷയ്ക്ക് വിവിധയിടങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം താലിബാനെ നേടിയെടുക്കേണ്ടതുണ്ട്. അഫ്ഗാനിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ താലിബാന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ലോകരാജ്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ആന്റോണിയ ഗുട്ടറസ് വ്യക്തമാക്കി.